ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നീ ജ്യൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് ഓവുലേഷൻ നടക്കുന്നതിന്റെ പത്ത് ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ആയിട്ട് ഈ വീഡിയോ കേട്ടിരിക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഗുലർ പീരീഡ്സ് ആണെങ്കിലും ഈ പത്ത് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ശരീരത്തിൽ ഉണ്ടെന്നാണ് കേട്ടോ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ഓവുലേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറയാം ഏതെങ്കിലും ഒരു നിങ്ങളുടെ അണ്ടാശയത്തിൽ നിന്ന് മൂപ്പ് ണ്ടം പുറത്തേക്ക് വരുന്ന ഒരു പ്രക്രിയയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രണ്ടാശയങ്ങളാണുള്ളത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു മാസം ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ അടുത്ത മാസം അണ്ടം വരുന്നത് റൈറ്റിൽ നിന്നായിരിക്കും ഒരു എയ്റ്റി ടു ട്വന്റി അല്ലെങ്കിൽ ഒരു ട്വന്റി ടു എം എം സൈസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അണ്ടം നാച്ചുറലി പൊട്ടാറാണ് പതിവ് അതായത് നമ്മൾ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ മെഡിസിൻസോ ഒന്നും കഴിക്കാതെ നാച്ചുറലായിട്ട് അണ്ടം പുറത്തേക്ക് വരും നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വെച്ചിട്ടാണ് ഓവുലേഷൻ ദിവസം കണ്ടുപിടിക്കുന്നത് ഏകദേശം മെൻസ്ട്രൽ സൈക്കിളിന്റെ ഒരു മിഡിൽ പോർഷനിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് ഓവുലേഷൻ ഉണ്ടാവാറ് അതായത് ട്വന്റി എയ്റ്റ് ആണെങ്കിൽ ഫോർട്ടീൻത്ത് ഡേ ഓവുലേഷൻ ഉണ്ടാകും ട്വന്റി നയൻത്ത് ആണെങ്കിൽ ഫിഫ്റ്റീൻത്ത് ഡേ ഓവുലേഷൻ ഉണ്ടാകും ആണ് മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്തെങ്കിൽ സിക്സ്റ്റീൻത്ത് ഡേ ഓവുലേഷൻ ഉണ്ടാകും അത് ഓൾമോസ്റ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏകദേശം നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് വെച്ചിട്ട് നമുക്ക് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് എന്നാണോ നിങ്ങളുടെ പീരീഡ്സ് ഉണ്ടാകുന്നത് പീരീഡ്സിൻ്റെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് ആ ദിവസത്തിനെ ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത മാസം ഏത് ദിവസമാണോ നിങ്ങൾക്ക് പീരീഡ് വരുന്നത് ആ ദിവസം വരെ നിങ്ങൾ കൗണ്ട് ചെയ്യുക ഇപ്പോൾ ഒക്ടോബർ ഒന്നിനാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ബ്ലീഡിംഗ് തുടങ്ങിയതെങ്കിൽ ഒക്ടോബർ ഒന്ന് മുതൽ നവംബർ ഒന്നാണ് നിങ്ങൾക്ക് അടുത്ത ബ്ലീഡിംഗ് വന്നതെങ്കിൽ നവംബർ ഒന്ന് വരെ ഒക്ടോബർ ഒന്ന് മുതൽ നവംബർ ഒന്ന് വരെ എത്ര ദിവസമുണ്ടത് നിങ്ങൾ എണ്ണിയെടുക്കുക എണ്ണിയെടുക്കുന്ന സമയത്ത് ഒക്ടോബർ ഒന്നിന് നിങ്ങൾ ഒന്നായിട്ട് തന്നെ അതായത് ഫസ്റ്റ് ഡേ ആയിട്ട് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യുക എണ്ണി എടുക്കുന്നതാണ് മെൻസ്റ്റൽ സൈക്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് മെൻസ്റ്റൽ സൈക്കിളിന്റെ ലെങ്ത്തിൽ നിന്ന് നിങ്ങൾ പതിനാല് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവുലേഷൻ സമയം കിട്ടും ഈ പതിനാല് എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു സംഖ്യയാണ് അത് അതിനൊരു മാറ്റം വരില്ല നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്തിനെ മാറ്റം വരുവുള്ളൂ പതിനാല് എന്ന് പറയുന്ന ഒരു സംഖ്യയ്ക്ക് മാറ്റം വരില്ല ഒരു മാസം മുപ്പത് ദിവസം കൂടിയാണ് പീരീഡ്സ് വരുന്നതെങ്കിൽ മുപ്പതേ മൈനസ് പതിനാല് അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പതിനാറ് ഓക്കെ ഇനി ഇരുപത്തൊമ്പതാണ് മെൻസ്ട്രൽ സൈക്കിൾ ഒരു മാസം വരുന്നതെങ്കിൽ ഇരുപത്തൊമ്പതേ മൈനസ് പതിനാല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പതിനഞ്ച് അങ്ങനെ നിങ്ങൾ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും ഈ പതിനഞ്ച് എന്നുള്ളൊരു ദിവസം പറയുമ്പോഴേക്കും ഫിഫ്റ്റീൻത്ത് ഡേ ഓഫ് പീരീഡ്സ് അതായത് പീരീഡ്സിന്റെ പതിനഞ്ചാമത്തെ ദിവസം പീരീഡ്സ് തുടങ്ങിയിട്ടുള്ള പതിനഞ്ചാമത്തെ ദിവസമാണ് ഓവുലേഷൻ ഉണ്ടാകുന്നത് ആ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണത് അതുകൊണ്ടാണ് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് ഇനി നമുക്ക് ഓവുലേഷൻ നടക്കുമ്പോൾ ശരീരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാകും കാരണം ഒരു പ്രവർത്തനം അവിടെ തുടങ്ങാനായിട്ട് പോവുകയാണ് നിങ്ങൾ അമ്മയാകാനായിട്ട് പ്രിപ്പയർ ആവുന്നതിന്റെ ആദ്യത്തെ പടി അവിടെ കടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴേക്കും ശരീരം ഒരുപാട് ലക്ഷണങ്ങൾ കാണിച്ചും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതും നിങ്ങളുടെ പാർട്ട്ണർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ലക്ഷണങ്ങൾ അവിടെ ഉണ്ടാകും അതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസമാണ് സാധാരണ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസം ഇംപ്ലാന്റേഷൻ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബോഡി ടെമ്പറേച്ചർ ചാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കേട്ടവർക്ക് മനസ്സിലാകും നമ്മൾ ബേസൽ ബോഡി ടെമ്പറേച്ചർ ആണ് എടുക്കേണ്ടത് അതായത് നമ്മൾ ഒരുപാട് നേരം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ശേഷമുള്ള ടെമ്പറേച്ചർ അല്ല എടുക്കേണ്ടത് കിടക്കുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഇരിക്കുക കിടക്കുന്ന ജസ്റ്റ് ഒന്ന് നമ്മൾ ഇരിക്കുക അതിന് ശേഷം നമ്മുടെ ഒരു ഒരു നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നത് നമ്മൾ തെർമോമീറ്റർ എവിടെയാണോ വെക്കുന്നത് ഇപ്പം കക്ഷത്തിൻ്റെ അവിടെയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ ഒന്ന് ചാർട്ട് ചെയ്ത് വയ്ക്കാം അതായത് ഇപ്പോൾ പീരീഡ്സിന്റെ സെക്കൻഡ് ഡേ മുതൽ നിങ്ങൾ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം കിടക്കയിൽ നിങ്ങൾ രാത്രി കിടക്കാനായിട്ട് പോകുമ്പോഴേക്കും നിങ്ങളുടെ സൈഡിൽ തന്നെയായിട്ട് ഒരു ബുക്കും പേപ്പറും അതുപോലെ തന്നെ ഒരു തെർമോമീറ്റർ എടുത്ത് വയ്ക്കുക നിങ്ങൾ ആ കിടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ടെമ്പറേച്ചർ നോക്കുക കിടക്കുന്ന പൊസിഷനിൽ തന്നെ നിങ്ങൾ ടെമ്പറേച്ചർ നോക്കുക അത് നോട്ട് ചെയ്ത് വയ്ക്കുക കൃത്യം ഓവുലേഷൻ നടക്കുന്ന ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ടെമ്പറേച്ചർ ചെറുതായിട്ടൊന്നും കൂടും ഒരു ഡിഗ്രി ഒന്നും അല്ലാട്ടോ ചിലപ്പോൾ ഒരു നയൻറ്റി സെവൻ പോയിന്റ് ഫൈവ് ആണ് നിങ്ങളുടെ കറക്റ്റ് ഒരു ഡിഗ്രി വന്നതെങ്കിൽ ചിലപ്പോൾ അതൊരു നയൻറ്റി എയ്റ്റ് ആകും അല്ലെങ്കിൽ നയൻറ്റി സെവൻ പോയിന്റ് സെവൻ ആകും അങ്ങനെ ഒരു വ്യത്യാസം നിങ്ങൾക്കുണ്ടാകും ആ ഒരു ഇൻക്രീസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഓവുലേഷൻ നടന്നു എന്നാണ് അതാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷണം രണ്ടാമത്തെ എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് പലർക്കും ഹെഡ് ഏക്ക് ഉണ്ടാകും തലവേദന ഒരു മിഡ് സൈക്കിളിന്റെ ഭാഗത്തായിട്ടായിരിക്കും നിങ്ങൾക്കിത് ഉണ്ടാകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുമ്പോൾ എഫ്എസ്എച്ച് ഹോർമോൺ എൽ എച്ച് ഹോർമോൺ ഈസ്ട്രോജൻ ഹോർമോൺ എന്നീ മൂന്ന് ഹോർമോൺസും ഒരേപോലെ ഇൻക്രീസ് ആയിരിക്കും അങ്ങനെ വരുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തലവേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പൊ ഹോർമോൺ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്കറിയാം ലെട്രസോളൊക്കെ എടുക്കുന്നവർക്കറിയാം അവർക്കൊക്കെ ഇങ്ങനെയുള്ള തലവേദനയും ബുദ്ധിമുട്ടും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഭയങ്കര സ്മെല്ല് നമുക്ക് കിട്ടും സ്മെല്ലിന്റെ ഭയങ്കരമായിട്ട് ഹൈടെൻഡായിട്ട് നമുക്ക് സ്മെല്ല് കിട്ടുക അതായത് വളരെ ദൂരത്ത് വരെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കാം ഈസ്ട്രജൻ ഹോർമോൺ ആണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് നമുക്കിപ്പോ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും ഇങ്ങനെ ഉണ്ടാവില്ലേ ഒരു സ്മെല്ല് നമുക്ക് പിടിക്കാതെ വരിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചിലപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്ക് അത്രയും സ്മെല്ല് കിട്ടുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്മെല്ല് കിട്ടുക ഇത് ഓവലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാറ്റമാണ് കേട്ടോ നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ലിബിഡോ അതായത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം നമ്മളും കൂടി ഫിസിക്കലി പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ മാത്രമല്ല ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മളെ ബോഡി പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ഈ ഒരു പ്രവർത്തനത്തിൽ ചെയ്യുന്നത് ഈ സമയമെടുക്കുമ്പോൾ ഓവലേഷൻ സമയമെടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു പ്രവർത്തനം ചെയ്യാനായിട്ടുള്ള താല്പര്യവും ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ ആ ജമത എന്ന് പറയുന്നത് ബ്രസ്റ്റിന് പെയിനാണ് നമുക്ക് ആ ഒരു സമയത്ത് അതായത് നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഏകദേശം അണ്ടം പൊട്ടാറായിട്ടുള്ള ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് രണ്ട് ബ്രസ്റ്റിനും തൊടുമ്പോ വേദനയും കല്ലപ്പും ഒക്കെ അനുഭവപ്പെടുന്നത് നോർമലായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കേട്ടോ ആറാമത്തെ ലക്ഷണമാണ് ലോവർ അബ്ഡമൻ പെയിൻ ലോവർ അബ്ഡമൻ പെയിൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് പൊക്കുകളിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിരിക്കും പ്രോബ്ലി നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ അണ്ടം പൊട്ടുന്നത് ആ ഒരു ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നത് ഒന്ന് കുത്തുന്നത് പോലെയുള്ളൊരു വേദനയായിരിക്കും അല്ലെങ്കിൽ അടിവയർ ജസ്റ്റ് നമുക്ക് വിസിബിൾ ചിലപ്പോൾ നമുക്ക് ആ ആ പെയിൻ നല്ലതുപോലെ അങ്ങോട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ടെൻഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്കത് വിസിബിൾ ആവില്ല ചിലർക്കൊക്കെ എന്ന് പറയുന്നത് ആ ഒരു പെയിനിൻ്റെ ചിലപ്പോൾ ഒരു ആകാരം കുറച്ചങ്ങോട്ട് ഉണ്ടാകും ചിലവർക്ക് ഭയങ്കര കുറവായിരിക്കും ോട്ടോ ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടായിരിക്കും വേദന അനുഭവപ്പെടുന്നത് ഏഴാമത്തെ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സെർവിക്കൽ മ്യൂക്കസ് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന പച്ചമുട്ടയുടെ പോലെയുള്ള ഒരു ഡിസ്ചാർജ് ആണ് ഈ ഒരു ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ഉണ്ടാകുന്നതിനുള്ള ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ശരീരത്തിനകത്തേക്ക് സെമന് കൃത്യമായിട്ട് കയറി പോകാൻ വേണ്ടിയിട്ടും അതിന് കൊടുക്കേണ്ട ഒരു പോസിറ്റീവ് എൻവിയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കാനും ഇതിന് സാധിക്കുന്നു അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ വജേനെ കൂടുതൽ വെറ്റായിട്ടിരിക്കുന്നത് ആ ഒരു പ്രോസസ്സ് അതായത് ഫിസിക്കൽ കോൺടാക്ടിന്റെ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതിനും ബോഡിയെ സഹായിക്കുന്നു ഒരുപാട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓവുലേഷൻ ഡിസ്ചാർജ് ഇല്ലെങ്കിൽ പ്രെഗ്നന്റ് ആകില്ലേ എന്നുള്ളത് ഒരു കാര്യം ഓവുലേഷൻ ഡിസ്ചാർജ് ഇല്ലെങ്കിലും പ്രെഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഡിസ്ചാർജ് തിക്കാണെങ്കിൽ അതായത് നമ്മൾ കയ്യിൽ വെക്കുമ്പോഴേക്കും അത് വലിച്ചു നീട്ടാൻ പറ്റുന്നില്ല ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന ടൈപ്പ് ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അതൊരു ഹോസ്റ്റൈൽ എൻവോൺമെന്റ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കും അതായത് സെമന് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ശരീരത്തിലോട്ട് ഉണ്ടാക്കും അങ്ങനെ വന്നു ഇതിന് സുഗമമായിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വരികയും ആ ഒരു ഓപ്പണിംഗിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ സർവിക്സിൽ വെച്ച് തന്നെ സെമൻ പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നതിനും അത് കാരണമാകും അപ്പോൾ ഡിസ്ചാർജ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഉണ്ടാകുന്ന ഡിസ്ചാർജ് കട്ടിയായിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് അത് ശ്രദ്ധിക്കണം ഒരു ഡോക്ടറെ പോയിക്കൊണ്ട് നിങ്ങൾ അത് പറയണം കേട്ടോ അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കാനായിട്ട് മെഡിസിൻസ് എടുത്ത് ഇൻഡ്യൂസ് ചെയ്യുന്നവർക്ക് അതായത് ക്ലോമോഫിൻ ക്ലോമോഫിൻസെട്രേറ്റ് അല്ലെങ്കിൽ ഹച് സി ജി ഇഞ്ചക്ഷനൊക്കെ വെക്കുന്നവർക്കൊക്കെ ഓവലേഷൻ ഡിസ്ചാർജ് ഉണ്ടാവാറില്ല അത് നാച്ചുറൽ നടക്കുന്ന കാര്യമാണ് അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഓവുലേഷൻ ഡിസ്ചാർജ് നിങ്ങൾക്ക് കാണുന്നില്ല എന്നാണെങ്കിൽ എന്നാണ് ഓവുലേഷൻ ദിവസം നിങ്ങൾക്ക് വരുന്നത് അതിനേക്കാളും കുറച്ച് ദിവസം മുൻപ് കൂടി നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങുക അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു മൂന്ന് തവണയാണ് ഓവലേഷൻ ടൈം പീരീഡിൽ ചെയ്യുന്നത് എങ്കിൽ അതൊരു അഞ്ച് തവണയാക്കി കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഒരുപാട് സെമൻ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് സെർവിക്കൽ മ്യൂക്കസ് ആണെന്ന് പറഞ്ഞല്ലോ ആ ഒരു എൻവരോൺമെന്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഒരു കൂട്ട സെമൻ അവിടെ നശിച്ചു പോകാനായിട്ട് അത് കാരണമാകും അപ്പോൾ അതിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതിന്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്തൊരു എന്ന് പറഞ്ഞത് സ്പോർട്ടിങ് അല്ലെങ്കിൽ ചെറുതായിട്ടുണ്ടാവുന്ന ബ്ലീഡിങ് ചിലർക്ക് ഓവുലേഷൻ നടക്കുന്നതിന്റെ സമയത്ത് ചെറിയ ചെറിയ സ്പോട്ടിങ്ങും ചെറുതായി ചെറുതായിട്ട് അതായത് ഒരു പകുതി ദിവസമൊക്കെ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങോ ഉണ്ടാകും ഇത്രയും രീതിക്കാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ യാതൊരു പ്രശ്നവും അവിടെ ഇല്ല ചെറിയ സ്പോട്ടിങ്ങും ചെറിയ ബ്ലീഡിങ്ങും നോർമലാണ് പക്ഷേ പിരീഡ്സ് പോലെ ബ്ലീഡിങ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതായത് രണ്ടു ദിവസമൊക്കെ ബ്രിഡ്സ് സൈക്കിളിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നില്ല എന്നാണ് പി ഒബിസിറ്റി തൈറോയിഡ് പോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഓവലേഷൻ നടക്കാനായിട്ട് സാധ്യത കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് മിഡ് സൈക്കിളിങ്ങിൽ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അടുത്ത മാസം കൂടി നിങ്ങൾ ഒന്ന് മോണിറ്റർ ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോട്ടിങ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുൻപോട്ടേക്ക് പോകാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും കേട്ടോ ഒമ്പതാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പാർട്ണറെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് പ്രിപ്പയർ ആകുന്നു നമ്മുടെ ലിപ്പിൽ ചേഞ്ചസ് വരുന്നു അതുപോലെ നമ്മളുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഒരു ഫ്രാഗ്രൻസിന് ഒരു ഒരു എന്താ പറയുക ഒരു സ്മെല്ലിന് വ്യത്യാസം വരുന്നു ഇതെല്ലാം നിങ്ങളുടെ പാർട്ണറെ അട്രാക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളതായിരിക്കും ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓവുലേഷൻ ആകുമ്പോഴേക്കും നിങ്ങളുടെ പാർട്ണർക്ക് നല്ലതുപോലെ അത് വിസിബിൾ ആവുകയും ഒക്കെ ചെയ്യാം അതാണ് ഒമ്പതാമത്തെ ലക്ഷണം പത്താമത്തേതെന്ന് പറയുന്നത് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ആണ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് പോലെയുള്ള ഒരു സംഭവമാണ് ഇതിലൊരു അഞ്ച് സ്റ്റിപ്പോൾ ചിലപ്പോൾ ഉണ്ടാകും ചില ഡെസ്കെറ്റിൽ കേട്ടോ അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഓവുലേഷൻ ഡെസ്കിറ്റിന്റെ ഓരോ ഡെസ്കറ്റിന്റെയും പുറകിൽ ആ യൂറിൻ എപ്പോ കളക്ട് ചെയ്യണം എന്നുള്ള ടൈം പറഞ്ഞിട്ടുണ്ടാകും ആ ടൈമിൽ മാത്രം നിങ്ങൾ യൂറിൻ കളക്ട് ചെയ്യുക മോർണിംഗിലുള്ള എർലി മോർണിംഗിന്റെ ഫസ്റ്റ് യൂറിൻ എടുത്തിട്ട് നിങ്ങൾ ഓവുലേഷൻ ഡെസ്കിറ്റിൽ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഓവുലേഷൻ ഡെസ്കിറ്റിൽ പറഞ്ഞിരിക്കുന്ന ടൈമിനനുസരിച്ചിട്ട് അത്രയും ഡ്രോപ്സ് യൂറിൻ മാത്രം എടുത്ത് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ ആ ലൈൻ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക രണ്ട് ദിവസം അടുപ്പിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ മങ്ങിയവരെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓവലേഷൻ നടക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ സമയങ്ങളിലൊക്കെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ചില ആളുകൾക്ക് അതായത് പി സിയോടെ ഉള്ള ആളുകൾക്ക് ഓവലേഷൻ ടെസ്റ്റ് എപ്പോഴും പോസിറ്റീവ് കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഒന്നും കാണുന്നില്ല എങ്കിൽ ഓൾവെയ്സ് ഓലേഷൻ ഡിസ്കിറ്റ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ പോയി സമീപിക്കണം പോളിക്കുലാർ സ്റ്റഡി നടത്തുന്ന നോക്കണം സ്റ്റഡി നടത്തുമ്പോഴേക്കും നിങ്ങളുടെ ഫോളിക്കള് അതായത് ആ ഒരു എഗ്ഗ് വഹിച്ചിട്ടുള്ള ആ ഒരു ഷെല്ല് നമുക്ക് വളരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും ഫോളിക്കൽസ് അവിടെ വളരുന്നില്ല എങ്കിൽ പിന്നെ അത് വളരാൻ വളരാനുള്ള മെഡിക്കേഷൻസും ഇഞ്ചക്ഷൻസും ഒക്കെ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രഗ്നൻസി അവിടെ പോസിബിൾ ആകും പിന്നെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് എന്നാണോ അതിനേക്കാളും ഒരു നാല് ദിവസം മുൻപ് മുതൽ നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നാല് ദിവസം മുൻപും എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് ദെൻ ദബലേഷന് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കൂടി ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നത് പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസസ് ഒരുപാട് വർദ്ധിപ്പിക്കും കേട്ടോ അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു ഒന്നാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് രണ്ടാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി ഒന്നിന് ഡേ വൺ ആയിട്ടെടുത്ത് ഫെബ്രുവരി രണ്ട് വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും സ്പോട്ടിംഗ് നടന്ന ദിവസം അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോർട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ടത് ആവശ്യം ഇല്ല അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ് ചോദിക്കുന്ന സമയത്ത് എന്താണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക അതായത് ചില ആളുകൾ ജനുവരി സിക്സ്റ്റീൻ ഫെബ്രുവരി ഫോർട്ടീൻ അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ